ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എ കെ ടു ഗെയിമർ. ഗായ്സ്, നമ്മൾ ഇന്ന് വീണ്ടും വന്നിരിക്കുന്നത് സോളാർ സ്മാഷിൻ്റെ വീഡിയോയിലൂടെ തന്നെയാണ്. ഇനിയും ഞാൻ ഇന്നിപ്പോൾ പറയാനുള്ളത്, ഈ ബോള് കണ്ട്, ഈ ബോൾ നമ്മൾ വിചാരിച്ചു വിട്ടത്ര ചുണ്ണാമണങ്ങനല്ല ഗായ്സ്. ഇതിന് നല്ല പവറുണ്ട്, കാണിച്ചു തരുന്ന. ഇപ്പോൾ നമ്മളിടുമ്പോൾ നമുക്ക് അത്രയ്ക്ക് അറിയുന്നില്ല, ഇത് ഒരു ബ്ലാസ്റ്റ് സംഭവിക്കുന്നില്ല, അതാവുന്ന സംഭവിക്കുന്നില്ല എന്നങ്ങനെയാണ് വിചാരിക്കുന്നത്. പക്ഷേ ഗായ്സ്, നിങ്ങൾ കാണേണ്ടതാണ് പ്ലാനറ്റ് റിസെറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഞാൻ എന്താ സാധാ രീതിയിൽ ഒരു മിസൈൽ വിട്ട് കാണിക്കാം. അതിൻ്റെ ബ്ലാസ്റ്റ് നിങ്ങൾ ആദ്യം ശ്രദ്ധിച്ച് നോക്കണം. നോക്കുമ്പോൾ ഈ മിസൈൽ ബ്ലാസ്റ്റ് ചെയ്യുന്നത് അത്രയ്ക്ക് ഇതായിട്ട് നമുക്ക് തോന്നുന്നില്ല, ജസ്റ്റ് ബ്ലാസ്റ്റ് ആയിട്ട് ഇതേ ഉള്ളൂ. ഇനിയും പ്ലാനറ്റ് റീസെറ്റ് ചെയ്തിട്ട് ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഇതാ ഈ ബോൾ നിറച്ചിട്ട് ഇതാ കടലിൽ തന്നെ നമ്മൾ ബോൾ നിറയ്ക്കാൻ പോകുന്നു. അതിനുശേഷം നമ്മൾ വീണ്ടും ആ മിസൈൽ അതിൻ്റെ മുകളിൽ ഇട്ട് പൊട്ടിക്കുന്നതാണ്. ആ ഗായ്സ്, ഇത്രയും മതിയായിരിക്കും. അതിനി മിസൈൽ നിങ്ങൾ ബ്ലാസ്റ്റ് കാണുക, നേരത്തെ ഉള്ളത് കൂട്ടല്ല ഇപ്പോൾ വന്നത്, ഇച്ചിരി ബ്ലാസ്റ്റ് കൂടുതലുണ്ട്. നിങ്ങൾക്കത് ഇച്ചിരിയും കൂടെ മനസ്സിലാവാൻ വേണ്ടി നമുക്ക് ഇതിൽ പവർഫുള്ളായിട്ടുള്ള മിസൈൽ ഉണ്ടല്ലോ ടോപ്പിലിരിക്കുന്നത്, അതൊന്ന് എടുത്ത് കാണിച്ചു തരാം. ട്രൈ ചെയ്താലും ഇങ്ങനെ തന്നെയാണ് ബ്ലാസ്റ്റിംഗ്. ഇനി ഇതാ വലിയ മിസൈൽ നിങ്ങൾ കാണുന്ന ബ്ലാസ്റ്റ് സംഭവിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഞാൻ ഇത് ഇന്നലെ രാത്രി എടുത്തപ്പോഴാണ് അത്ര ഇതാണ് കണ്ടത്. നോക്കുക നിങ്ങൾ ആ വിഷയലി തന്നെ ഇതായി പോവും, നോക്കിക്കോളണം. ഭൂമിയെ കുറച്ച് നേരത്തേക്ക് കാണാൻ പോലും കിട്ടില്ല. ഇനി ഞാൻ ഈ മിസൈൽ ഒറ്റയ്ക്ക് വിട്ട് കാണിക്കുക, അപ്പോൾ നിങ്ങൾ അതിൻ്റെ എഫക്റ്റ് മനസ്സിലാക്കുന്നതാണ്. ഇപ്പോൾ ഇതിൻ്റെ ബ്ലാസ്റ്റിന് എത്ര പ്രത്യേക ഇതായിട്ട്, ജസ്റ്റ് ഇത് ഭൂമിയെ നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയ ബ്ലാസ്റ്റാണ്. നോക്കുമ്പോൾ നമുക്ക് ഭൂമിയുടെ ബാക്കി എല്ലാ ഭാഗങ്ങളും കാണാൻ അത്രയ്ക്ക് ഇതായിട്ടില്ല. നേരത്തെ നമ്മൾ ഫുള്ള് ഈ മോളം ഫുള്ള് ഇതിനകത്ത് ഇങ്ങനെയാണ് കാണുന്നത്. ആ ഭൂമിയെ കാണാൻ പോലും കിട്ടില്ല, നോക്കിയാൽ മതി. ഊർത്ത് പൊട്ടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ എഫക്റ്റ് മനസ്സിലാകും. വിഷയത്തിൽ തന്നെ മനസ്സിലാവും ബോംബിൻ്റെ പവർ. അത് അപ്പോൾ ചെറിയൊരു കല്ലല്ല, അതൊരു ചെറിയ ബോംബാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനെ നമുക്ക് ഇതിൽ കൂടെ ചന്ദ്രനെ ഒന്ന് വിട്ട് നോക്കാം എന്ത് സംഭവിക്കുമെന്ന്. ചന്ദ്രൻ അങ്ങ് എത്തുമ്പോഴേയും കുറച്ച് എടുക്കും. പിന്നെ നിങ്ങൾ വീഡിയോ ഫുള്ള് വാച്ച് ചെയ്യാൻ ഇതാക്കണം. ഞാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതിയാണ് എടുക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് അഥവാ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഏതെങ്കിലും ഗെയിമിൻ്റെ ഒരു അഡ്വൈസ് തരുവാണെങ്കിൽ ഞാൻ ആ ഗെയിം ചെയ്ത് നോക്കാം. സ്പീഡ് കൂട്ടിയിട്ടുണ്ട് ഗായ്സ്, അപ്പോൾ പെട്ടെന്ന് നോക്കാം. ഗായ്സ്, ഭൂമി ഉള്ളും ഉഴുന്നുവടയായി മാറുന്ന കൂട്ടുണ്ട്. ആ ഉഴുന്നുവട പോയി, നമുക്ക് വെറുതെ വിടാം ഗായ്സ്. ഇനി ഞാൻ വേറൊരു കാര്യം കാണിച്ചിട്ട്, ഇന്നലെ ഞാനാണെങ്കിൽ വേറെ ഒരു പ്ലാൻ ട്രൈ ചെയ്ത പ്ലാൻ നോക്കിയത് ഭൂമിയെ ട്രൈ ചെയ്യാൻ നോക്കാം. കാരണം നമ്മളിത് ഭൂമി ഇത്രയും നശിപ്പിച്ചതിന് ശേഷം ഈ എന്ത് കൊണ്ട് വെച്ചാലും ഭൂമി പൊട്ടിത്തെറിക്കില്ല ഗായ്സ്. മറ്റേ നമ്മൾ ഇന്നലെ കണ്ടതാണ് ഏലിയൻസിൻ്റെ ഇതിനകത്ത് വിടുമ്പോൾ ഭൂമി കത്തി പൊട്ടിത്തെറിക്കുന്നത്. ഇതിനകത്തതായ എന്ത് ചെയ്താലും പിന്നെ ഇത് ഭൂമി ഇത്ര നശിച്ചുകൊണ്ടാണെന്ന് അറിയത്തില്ല, എന്ത് ചെയ്താലും ഈ ഭൂമി പിന്നെ പൊട്ടിത്തെറിക്കുന്നുണ്ട്. അത് നിങ്ങളിപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം, അത് നശിപ്പിക്കും. നല്ല രസമുണ്ട്, നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇനി ഞാൻ കാണിച്ചു തരാം മറ്റേ ഏലിയൻ്റെ സംഭവം നമുക്കെടുത്തിട്ട് നോക്കാം. ഇന്നലെ അടിട്ടപ്പോൾ നിങ്ങൾ കണ്ടു കാണും, ജസ്റ്റ് ഭൂമി ചുമന്ന് കൊടുത്ത് എല്ലാം പുരുഷെന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പോൾ നമുക്കതൊന്നും കാണുന്നില്ല, ജസ്റ്റ് ഇത് നോക്കുമ്പോൾ അപ്പുറത്ത് ഹോളുണ്ടായി, ഇപ്പുറത്തുള്ള ലേസർ പോകുന്നു. ഭൂമിക്കൊന്നും തന്നെ സംഭവിക്കുന്നതായിട്ട് എനിക്ക് കാണുന്നില്ല. പിന്നെ കുറേ നേരം വെച്ചാൽ എന്തെങ്കിലും സംഭവിക്കുമെന്ന് അറിയത്തില്ല. നമുക്കതിന് ടൈമില്ലാത്തതുകൊണ്ട് ഞാൻ വേറൊരു കാര്യം കൂടെ നോക്കാൻ പോകുന്നത്, സൂര്യനെ കൂട്ടിത്തെറിപ്പിക്കുന്നു. അപ്പോൾ ഇന്നലെ സൂര്യൻ ഭൂമിയെ തൊടുന്നതിന് മുമ്പ് തന്നെ ഭൂമി നശിക്കുന്നതായിരുന്നു നമ്മൾ കണ്ടത്. ഇപ്പോൾ നമുക്ക് നോക്കാം എന്ത് സംഭവിക്കുന്നത്. ഇന്നലെ ഞാൻ നോക്കിയ പ്ലാനറ്റിന് ഒന്നും സംഭവിച്ചില്ല, അതാണ് ഞാൻ ഇത് നോക്കുന്നത്, ട്രൈ ചെയ്ത് നോക്കുന്നത്. ഗായ്സ്, ഇതിനകത്ത് കുറേ പ്ലാനറ്റ് ഉണ്ട്, ചുമന്ന് തുടുക്കുന്നുണ്ട്, പൊട്ടിത്തെറിക്കുമെന്ന് അറിയത്തില്ല.
ഗസ് പിന്നെ ഇതിനകത്ത് കുറേ അധികം പ്ലാനറ്റ് ഉണ്ട്, അതിൻ്റെയൊക്കെ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം. ഒന്നും സംഭവിക്കുന്നില്ല, നമുക്ക് റീസെറ്റ് ചെയ്തിട്ട് ഒന്നുകൂടെ സൂര്യനെ പൊട്ടി തെറിപ്പിച്ച് നോക്കാം, അപ്പോൾ എന്ത് സംഭവിക്കും നോക്കാം. നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഇന്നലെ കണ്ടിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ കളിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, ഭൂമിയുടെ അടുത്ത് വരുന്നതിന് മുമ്പ് തന്നെ എല്ലാം തകരുന്നതാണ്. നമുക്ക് ഭൂമിയെ തൊടുന്നതിന് മുമ്പ് തന്നെ മനുഷ്യരുടെ ഇതും ഭൂമിയും ചുമന്നും കൊടുത്ത് ഭൂമിയുടെ അപ്പുറം എത്തുന്നതിന് മുമ്പ് തന്നെ ഭൂമി നശിക്കും. പക്ഷെ നേരത്തെ എന്താണെന്ന് അതിന് വിഭജിക്കുന്ന എനിക്കറിയത്തില്ല. ഭൂമി നശിച്ച് മുക്കാനും പോയി കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കത്തില്ലേ? ആ ഈ ഭൂമി മാത്രം ഏത് പ്ലാനറ്റിനെ എടുത്ത് നോക്കി, പിന്നെ രണ്ട് പ്ലാനറ്റ് നോക്കിയപ്പോൾ അങ്ങനെയാണ് കണ്ടത്, അതുകൊണ്ടാണ് ഞാൻ നോക്കിയത്. പിന്നെ ഏകദേശം ഇന്നത്തെ പുതിയൊരു ലേസറിൻ്റെ വന്നിട്ടുണ്ട്, കേക്ക് മുറിക്കും. ആദ്യം കിളക്കുമ്പോൾ തോന്നിയത് പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇളക്കുന്നിരിക്കും, അതുകൊണ്ടൊരു ഫീലിംഗ് ആണ്. ഏകദേശം കേക്ക് മുറിക്കുമ്പോഴുള്ള ശബ്ദം കൂട്ടാണ് നല്ല സുഹൃത്ത്. കേക്ക് എന്താണ് ഗൈസ്, കേക്കോ? ഞാൻ ഭൂമിയുടെ അപ്പുറത്തെ സൈഡിലോട്ടാക്കിയിട്ട് നോക്കാം. ഹാപ്പി ബർത്ത്ഡേ പറയാം ഗൈസ്, കേക്ക് മുറിക്കുന്ന പോലെ ഹാപ്പി ബർത്ത്ഡേ എച്ച്. ഓ ബാക്കി ദിവസം ഇത് നമുക്ക് വെട്ടി മുറിക്കാം ഗൈസ്. എന്നാൽ ഗൈസ് പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക.